Welcome to Business Economics. Today's question is, why demand curve slopes downward? Why does demand curve slopes downward from left to right? The direct answer to this question is, demand goes on increasing as price falls. എന്തുകൊണ്ടാണ് ഡിമാൻഡ് കർവ് ഒരു ഡൗൺവേർഡ് സ്ലോപ്പ് കാണിക്കുന്നത്? അതിന്റെ ഒരു ഡയറക്ട് ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൈസ് കുറയുന്ന സമയത്ത് ഡിമാൻഡ് കൂടി കൂടി വരും എന്നുള്ളതാണ്, അല്ലെങ്കിൽ പ്രൈസ് കൂടുന്ന സമയത്ത് ഡിമാൻഡ് കുറഞ്ഞു കുറഞ്ഞു വരും എന്നുള്ളതാണ്. ബട്ട് വൈ ദർ ഇസ് ആൻ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്രൈസ് ആൻഡ് ഡിമാൻഡ്? പക്ഷേ ഈ പ്രൈസും ഡിമാൻഡ് തമ്മിൽ ഇങ്ങനെ ഒരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് വരാൻ കാരണം എന്താണ്? ദർ ആർ മെനി റീസൺസ്, ബട്ട് ഹിയർ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫൈവ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് that explains this inverse relationship, or five important points that gives answer to the question why demand curve slopes downward. ee inverse relationship inde kaaranam visadhigarikkunna anju pradhanapetta pointukalanu nammal ivide discussion vendi edukkunnathu. adu thanneyana ee question ulla uttaram, why demand curve slopes downward ennulla aa chodyathinulla uttaram. see the first point, law of diminishing marginal utility. Really, law of demand is derived from law of diminishing marginal utility. Law of diminishing marginal utility is nanna law of demand roopappettu vannathu. Then what is law of diminishing marginal utility? When a consumer consumes more and more units of a particular product, every additional unit gives less and less satisfaction to him. ഒരു കൺസ്യൂമർ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൂടുതൽ കൂടുതൽ യൂണിറ്റുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഓരോ അഡീഷണൽ യൂണിറ്റും ആ കൺസ്യൂമറിന് കൊടുക്കുന്ന സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു കുറഞ്ഞു വരുമെന്നാണ് ഇത് തിയറി പറയുന്നത്, ലോ ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി പറയുന്നത്. സോ എ റേഷണൽ കൺസ്യൂമർ ഓൺലി ബി റെഡി ടു പർച്ചേസ് എ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഇഫ് ഹി ഗെറ്റ് ദാറ്റ് പ്രൊഡക്റ്റ് അറ്റ് ചീപ്പർ റേറ്റ്. അതായത് അഡീഷണൽ യൂണിറ്റുകൾ ഉപയോഗിക്കുന്ന സമയത്ത് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കുറവായതുകൊണ്ട് തന്നെ ഒരു പ്രൊഡക്റ്റ് കൂടുതൽ കൂടുതൽ വാങ്ങണമെങ്കിൽ അത് വില കുറച്ച് കിട്ടണം, അല്ലെങ്കിൽ അയാള് വാങ്ങില്ല. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് പോയിന്റ്. കം ടു ദ സെക്കൻഡ് പോയിന്റ്, ദാറ്റ് ഈസ് ഇൻകം എഫക്ട്. ഡിക്രീസ് ഇൻ പ്രൈസ് മീൻസ് വാട്ട്? ഏതെങ്കിലും പ്രൊഡക്റ്റുകളുടെ വില കുറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡിക്രീസ് ഇൻ പ്രൈസ് ലീഡ് ടു ഇൻക്രീസ് ഇൻ ഇൻകം ഓഫ് ദ കൺസ്യൂമർ ഓർ ഇൻക്രീസ് in the purchasing power of the consumer. പ്രൊഡക്റ്റുകളുടെ വില കുറയുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം കൺസ്യൂമറിന്റെ ഇൻകം കൂടുക എന്നാണ്. കാരണം എന്താണ്? കൺസ്യൂമർ ക്യാൻ ബൈ ദ സെയിം ക്വാണ്ടിറ്റി ഓർ ദ സെയിം യൂണിറ്റ് ഓഫ് ദ പ്രൊഡക്ട്സ് വിത്ത് ലെസർ എമൗണ്ട്. ഇതിനു മുമ്പ് ആ കൺസ്യൂമർ ആ പ്രൊഡക്റ്റ് എത്ര യൂണിറ്റ് ആണോ വാങ്ങിയത് അത്രയും യൂണിറ്റ് അദ്ദേഹത്തിന് വാങ്ങാം കുറച്ച് തുക ഉപയോഗിച്ചുകൊണ്ട്. അതായത് അവിടെ കുറച്ച് തുക സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ദാറ്റ് മീൻസ് there is a saving in the income or increase in the income of the consumer. By using that additional income or saving in the income, he can buy more and more units of the same product. അങ്ങനെ save ചെയ്യുന്ന income ഉപയോഗിച്ചുകൊണ്ട് അതേ product കൂടുതൽ കൂടുതൽ വാങ്ങാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കുമെന്ന് പറയുന്നു. So that is the second point, income effect. That is, decrease in the price lead to increase in the income of the consumer. Then, by using that increased income, he can buy more and more units of the same product. Third one is substitution effect. When the price of the product starts to increase, normally, consumer may show a tendency to substitute cheaper products with that high price product. ഇപ്പൊ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിന്റെ പ്രൈസ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരികയാണെങ്കിൽ സാധാരണഗതിയിൽ കസ്റ്റമേഴ്സ് എന്താ ചെയ്യുന്നത്? ആ വില കൂടിയ പ്രൊഡക്റ്റിന് പകരം ചീപ്പർ പ്രൊഡക്റ്റ്, വില കുറഞ്ഞ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കാൻ പരിശ്രമിക്കും. സോ ഇറ്റ് ലീഡ് ടു വാട്ട്? ഡിക്രീസ് ഇൻ ദി ഡിമാൻഡ് ഓഫ് ദാറ്റ് പ്രൊഡക്റ്റ്. ആ പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് കുറയാൻ ഇത് കാരണമാകും. ഫോർ എക്സാമ്പിൾ, വെൻ there is an increase in the price of tea, consumer may try to substitute cheaper coffee. ipo chai podiyude vela ingane koodi koodi varigayanengile chai podikku pagaram kaapi podi upayogikkanayittu consumerinte bhagathu ninnu oru parisramam undavum. angane vandhal chai podiyude demand kuranju kuranju varum. so when the price increases, demand will
decrease. And when the price comes down, ഇനി ആ ചായപ്പൊടിയുടെ പ്രൈസ് കുറഞ്ഞു വരികയാണെങ്കിൽ again the consumer start to use the same product. ആ സെയിം പ്രൊഡക്റ്റ് തന്നെ കൺസ്യൂമർ ഉപയോഗിച്ചു എന്ന് വരാം. അതിനെയാണ് എന്താ പറയാ, സബ്സ്റ്റിറ്റ്യൂഷൻ എഫക്ട് എന്ന് പറയാം. And the fourth point is new buyers. When the price of the products declines, new consumers may be ready to buy that products. So for example, if there is a decrease in the price of the car, middle income people or low income people may ready to buy four wheelers or two wheelers. നോക്കുക, നമ്മൾ ഈ പ്രൈസ് കുറയുന്നതിന്റെ ഒരു എഫക്ട് എന്താണ്, പ്രൈസ് കുറയുന്ന സമയത്ത് പുതിയ പുതിയ കൺസ്യൂമേഴ്സ് ആ പ്രൊഡക്റ്റ് വാങ്ങാം. ഇപ്പൊ ഉദാഹരണത്തിന് കാർ ഉണ്ട്, അല്ലെങ്കിൽ ഫോർ വീലേഴ്സിന്റെ വില കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. ആ സമയത്ത് മിഡിൽ ഇൻകം ഗ്രൂപ്പിൽ പെടുന്ന വ്യക്തികള് അല്ലെങ്കിൽ ലോ ഇൻകം ഗ്രൂപ്പിൽ പെടുന്ന വ്യക്തികള് കാർ വാങ്ങാനുള്ള ഒരു പരിശ്രമം അവിടെ നടത്താം. അങ്ങനെ ഡിമാൻഡ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു, പ്രൈസ് കുറയുന്ന സമയത്ത്. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് different uses of a commodity. If a product has a multiple uses or a different uses and the price goes on increasing, then the consumer may try to reduce the consumption of that product only for important purposes or important needs. ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് അതിന് ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ട് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി ക്യാൻ യൂസ് ഫോർ മൾട്ടിപ്പിൾ യൂസസ്, ഡിഫറെന്റ് യൂസസ്, പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വെൻ ദ പ്രൈസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻക്രീസസ്, ഇലക്ട്രിസിറ്റിയുടെ വില വർദ്ധിക്കുന്ന സമയത്ത്, കറണ്ട് ചാർജ് വർദ്ധിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, വി ട്രൈ ടു റെഡ്യൂസ് ദ കൺസംപ്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഫോർ ഓൺലി അർജന്റ് പർപ്പസസ്, അതായത് അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രം നമ്മൾ ഉപയോഗിക്കാനുള്ള ഒരു പരിശ്രമം അവിടെ നടത്താം. ആൻഡ് വെൻ ദ പ്രൈസ് ഡിക്ലൈൻസ്, അവിടെ കറണ്ടിന്റെ ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് കുറയുകയാണെങ്കിൽ അഗെയിൻ വി സ്റ്റാർട്ട് ടു യൂസ് ദാറ്റ് പ്രൊഡക്റ്റ് ഫോർ ഓൾ ദി യൂസേഴ്സ്. ആ ഇലക്ട്രിസിറ്റിയുടെ പ്രൈസ് കുറയുന്ന സമയത്ത് നമ്മൾ അതിന്റെ കൺസംപ്ഷൻ കൂട്ടുകയും ചെയ്യുമെന്ന് പറയുന്നു. ദാറ്റ് മീൻസ് വെൻ ദി പ്രൈസ് ഇൻക്രീസസ്, ഡിമാൻഡ് സ്റ്റാർട്ട് ടു ഡിക്ലൈൻ, സോ കൺസംപ്ഷൻ സ്റ്റാർട്ട് ടു ഡിക്ലൈൻ. സോ ദിസ് ആർ ദി five points that explains the inverse relationship between price and demand, or that gives answer to the question why demand curve slopes downward. Next topic is exceptions to the law of demand. Law of demand apply cheyan pattatha areas ellamana. First point is inferior or given goods. Sir Robert Giffen was found out an interesting fact that the British workers were purchased more and more units of bread, though there was an increase in the price of the bread. Sir Robert Giffen kandupidicha valare rasagaramaya oru kaaryam endanu, breadinte vila vardhichittum British workers kooduthal kooduthal unit bread vaangukayum upayogikkayum cheythu ennulladanu. It is really against the law of demand. The law of demand is against aanu. As per the law of demand, when the price moves up, demand need to come down. But what happened here? When the price went up, demand also went up. ഇവിടെ എന്താ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? പ്രൈസ് കൂടിയപ്പോൾ ഡിമാൻഡും ഇവിടെ വർദ്ധിച്ചു. സോ ഹി ഇൻവെസ്റ്റിഗേറ്റഡ് ദ റീസൺ ബിഹൈൻഡ് ദാറ്റ്. And what he found out is the increase in the price of the products lead to decrease in the purchasing power or income of the this British workers. So they were not able to purchase superior quality goods, that is maize. Instead, they purchased more and more units of inferior goods, that is bread. എന്താണ് അദ്ദേഹം കണ്ടത്? ഈ സാധനങ്ങളുടെ വില വർദ്ധിച്ച സമയത്ത് ബ്രിട്ടീഷ് വർക്കേഴ്സിന്റെ പർച്ചേസിംഗ് പവർ കുറഞ്ഞു. പർച്ചേസിംഗ് പവർ കുറഞ്ഞത് കൊണ്ട് തന്നെ സുപ്പീരിയർ ക്വാളിറ്റി ഗുഡ്സ് ആയിട്ടുള്ള മീറ്റ് അവർക്ക് വാങ്ങാൻ പറ്റാണ്ടായി. പകരം അവരെന്ത് ചെയ്തു? ഇൻഫീരിയർ ക്വാളിറ്റി ഗുഡ്സ് ആയിട്ടുള്ള ബ്രെഡ് കൂടുതൽ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്തു എന്നാണ്. ദാറ്റ് മീൻസ് ടു ദിസ് ടൈപ്പ് ഓഫ് ഇൻഫീരിയർ ഓർ ഗിഫൺ ഗുഡ്സ് വിച്ച് അക്കൗണ്ടഡ് എ ബിഗ് പെർസെന്റേജ് ഓഫ് ദ ടോട്ടൽ ബഡ്ജറ്റ് ഓഫ് എ കൺസ്യൂമർ, ലോ ഓഫ് ഡിമാൻഡ് ഇസ് നോട്ട് അപ്ലിക്കബിൾ. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫീരിയർ ഗുഡ്സിന്റെ കേസിൽ അല്ലെങ്കിൽ ഗിഫൺ ഗുഡ്സിന്റെ കേസിൽ ലോ ഓഫ് ഡിമാൻഡ് അപ്ലിക്കബിൾ അല്ല എന്ന് പറയുന്നു. ആൻഡ് ദ സെക്കൻഡ് പോയിന്റ് ഈസ് പ്രസ്റ്റീജ് ഗുഡ്സ്. ദിസ് പ്രസ്റ്റീജ് ഗുഡ്സ് നോർമലി പർച്ചേസ്ഡ് ബൈ റിച്ച് പീപ്പിൾ, not for the direct satisfaction but for indirect satisfaction by showing their prestige to others. യഥാർത്ഥത്തിൽ ഈ പ്രസ്റ്റീജ് ഗുഡ്സ് അതാരാ വാങ്ങുന്നത്? പണക്കാരായിട്ടുള്ള വ്യക്തികളാണ്. എന്തിനാണ് അവരത് വാങ്ങുന്നത്?
അതൊരു ഡയറക്റ്റ് സാറ്റിസ്ഫാക്ഷൻ മാത്രമല്ല, ഉപയോഗത്തിന് വേണ്ടി മാത്രമല്ല, മറിച്ച് അത് വാങ്ങുന്നതിലൂടെ അവരുടെ ഒരു ആഢ്യം, അവരുടെ ഒരു പ്രസ്റ്റീജ് ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോ രത്നങ്ങൾ വാങ്ങുക, അല്ലെങ്കിൽ വിലപിടിപ്പുള്ള കാറുകൾ വാങ്ങുക, ഇതൊക്കെ എന്താണ് ഈ പണക്കാരായ വ്യക്തികൾ ചെയ്യുന്നത് മറ്റുള്ളവരെ അവരുടെ പ്രസ്റ്റീജ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ദീസ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്, വെൻ ദ പ്രൈസ് ഈസ് ഹൈ, ഇറ്റ് ഗീവ്സ് മോർ പ്രസ്റ്റീജ് ടു ദീസ് പീപ്പിൾ. ദാറ്റ് മീൻസ് ദേ ആർ റെഡി ടു പർച്ചേസ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് ദാറ്റ് പ്രൊഡക്ട്. അപ്പൊ ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകളെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് കൂടി നിൽക്കുന്ന സമയത്ത് അത് ഉപഭോക്താക്കൾക്ക് കൂടുതൽ പ്രസ്റ്റീജ് നൽകും, അതുകൊണ്ട് തന്നെ അവരത് കൂടുതൽ കൂടുതൽ വാങ്ങും. വെൻ ദ പ്രൈസ് കംസ് ഡൗൺ, അതിന്റെ വില കുറഞ്ഞു വന്നാലോ, ഇറ്റ് റിഡ്യൂസസ് ദ പ്രസ്റ്റീജ് ഗിവൺ ടു ദ കൺസ്യൂമേഴ്സ്. ഇവിടെ കൺസ്യൂമറിന് കിട്ടുന്ന പ്രസ്റ്റീജ് കുറഞ്ഞു വരും. സോ ദേ മേ റിഡ്യൂസ് ദ പർച്ചേസ് ഓഫ് ദാറ്റ് പ്രൊഡക്ട്. ആ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന്റെ എന്താണ് യൂണിറ്റ് അല്ലെങ്കിൽ അതിന്റെ പർച്ചേസ് അവർ റിഡ്യൂസ് ചെയ്യാമെന്ന് പറയുന്നു. ആൻഡ് റിയലി ദീസ് ഐഡിയ വാസ് ഡെവലപ്ഡ് ബൈ വൺ അമേരിക്കൻ എക്കണോമിസ്റ്റ്, വെബ്ലൻ. സോ ഇറ്റ് ഈസ് കോൾഡ് വെബ്ലൻ എഫക്ട്. അപ്പൊ ഈ ഒരു ഐഡിയ യഥാർത്ഥത്തിൽ ഡെവലപ്പ് ചെയ്ത ഒരു അമേരിക്കൻ ഇക്കണോമിസ്റ്റ് വെബ്ലൻ എന്ന് പറയുന്ന ഇക്കണോമിസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് എന്തെന്നും കൂടെ പറയുന്ന പേര് വെബ്ലൻ എഫക്ട് എന്നും കൂടെ പറയുന്നു. ആൻഡ് ദ തേർഡ് പോയിന്റ് ഈസ് ഡിമാൻഡ് ഫോർ നെസസറീസ്. ദിസ് ലോ ഓഫ് ഡിമാൻഡ് ഈസ് നോട്ട് അപ്ലിക്കബിൾ ഫോർ നെസസറി ഗുഡ്സ് ലൈക്ക് സാൾട്ട്, റൈസ്, മെഡിസിൻസ് എക്സെട്ര. വട്ട് എവർ ബി ദ പ്രൈസ് വി പർച്ചേസ് ദീസ് പ്രൊഡക്ട്സ്. അപ്പോ നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ, ഉപ്പ് അല്ലെങ്കിൽ അരി അല്ലെങ്കിൽ മെഡിസിൻസ്, ഇതൊക്കെ എത്ര വിലയാണെങ്കിലും നമ്മൾ വാങ്ങും. സോ ദീസ് ടൈപ്പ് ഓഫ് ഗുഡ്സ് ദീസ് ലോ ഓഫ് ഡിമാൻഡ് ഈസ് നോട്ട് അപ്ലിക്കബിൾ. ലോ ഓഫ് ഡിമാൻഡ് ഇവിടെ പ്രവർത്തിക്കില്ല എന്ന് പറയുന്നു. ദെൻ ദി ഫോർത്ത് പോയിന്റ് ഈസ് ഫിയർ ഓഫ് ഷോർട്ടേജ്. ഇഫ് ദ കൺസ്യൂമർ ഹാസ് എ ഫിയർ there is a chance of shortage of particular product, then he may purchase that product more and more units though there is an increase in the price. ഇപ്പോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന് ഒരു ഷോർട്ടേജ് വരാം ഭാവിയിൽ എന്ന് കൺസ്യൂമേഴ്സിന് തോന്നിയാൽ അതിന്റെ വില കൂടിയാൽ പോലും അവരത് കൂടുതൽ കൂടുതൽ വാങ്ങുമെന്ന് പറയുന്നു. ദാറ്റ് മീൻസ് ഇഫ് ദർ ഇസ് എ ഫിയർ ഓഫ് ഷോർട്ടേജ്, ലോ ഓഫ് ഡിമാൻഡ് ഇസ് നോട്ട് അപ്ലിക്കബിൾ. ആൻഡ് ദ നെക്സ്റ്റ് ഫിഫ്ത് പോയിന്റ് ഇസ് ഇഗ്നോറൻസ്. ബിക്കോസ് ഓഫ് ഇഗ്നോറൻസ് ലോ ഓഫ് ഡിമാൻഡ് മേ നോട്ട് വർക്ക്. കൺസ്യൂമേഴ്സ് മേ തിങ്ക് ദാറ്റ് ഹൈ പ്രൈസ് പ്രൊഡക്റ്റ് മേ ഗീവ് ഹൈ ക്വാളിറ്റി, സോ ദേ മേ ബൈ മോർ ആൻഡ് മോർ യൂണിറ്റ്സ്. ഇപ്പൊ കൺസ്യൂമേഴ്സ് ചിന്തിക്കുന്നത് എന്തായിരിക്കും? ഹൈ പ്രൈസ് പ്രൊഡക്റ്റ് കൂടുതൽ ക്വാളിറ്റി നൽകുന്നതാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും? കൂടുതൽ കൂടുതൽ ആ സാധനം വാങ്ങും. അപ്പൊ അജ്ഞത മൂലം ലോ ഓഫ് ഡിമാൻഡ് ചിലപ്പോൾ പ്രവർത്തിക്കണമെന്നില്ല. സിക്സ്ത് പോയിന്റ് ഈസ് കമോഡിറ്റീസ് വിച്ച് ആർ ഔട്ട് ഓഫ് ഫാഷൻ. ഫോർ ഔട്ട് ഓഫ് ഫാഷൻ പ്രൊഡക്ട്സ് ലോ ഓഫ് ഡിമാൻഡ് മേ നോട്ട് വർക്ക്. ദോ ദ മാനുഫാക്ചറേഴ്സ് ഓർ മാർക്കറ്റേഴ്സ് റെഡ്യൂസ് ദ പ്രൈസ് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ്, there may not any chance to increase the demand. ഇപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, ആ പ്രൊഡക്റ്റുകളുടെ വില കുറച്ചാൽ പോലും അതിന്റെ ഡിമാൻഡ് വർദ്ധിക്കണമെന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഔട്ട് ഓഫ് ഫാഷൻ ആയിട്ടുള്ള പ്രൊഡക്റ്റുകളുടെ കേസിൽ ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ചെയ്യില്ല. ദെൻ ദി സെവൻത് പോയിന്റ് ഈസ് ഫെസ്റ്റിവൽ, മാരേജ് എക്സെട്ര. ഡ്യൂറിംഗ് ഫെസ്റ്റിവൽ സീസൺസ്, ഡ്യൂറിംഗ് മാരേജ്, കൺസ്യൂമേഴ്സ് ആർ നോട്ട് ബോദർഡ് അബൌട്ട് ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്ട്. വാട്ട് എവർ ബി ദ പ്രൈസ് ദേ ആർ റെഡി ടു പർച്ചേസ് ഇറ്റ്. അപ്പൊ ഈ ഇതുപോലുള്ള ഫെസ്റ്റിവൽ സീസണുകളിൽ അല്ലെങ്കിൽ മാരേജ് പോലുള്ള ചടങ്ങുകളിൽ സാധനങ്ങളുടെ വിലയെ കുറിച്ച് കൺസ്യൂമേഴ്സ് അത്ര ബോധരാവില്ല. എന്ത് തന്നെ വിലയായാലും അവരത് വാങ്ങും. അപ്പൊ ഈ കേസുകളിലും എന്താണ് ലോ ഓഫ് ഡിമാൻഡ് വർക്ക് ആവില്ല. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഈസ് ബ്രാൻഡ് ലോയൽറ്റി. ഇഫ് എ കൺസ്യൂമർ ഈസ് ലോയൽ ടു സം ബ്രാൻഡ്, വാട്ട് എവർ ബി ദ പ്രൈസ് ഈസ് റെഡി ടു പർച്ചേസ് ഇറ്റ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കൺസ്യൂമർ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ബ്രാൻഡിനോട് ലോയൽ ആയ വിധേയത്വം കാണിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ വില കൂടിയാലും അതിന്റെ വില കുറഞ്ഞാലും ഒക്കെ തന്നെ അതേ പ്രൊഡക്റ്റ് ആ കൺസ്യൂമർ വാങ്ങും, അതേ ക്വാണ്ടിറ്റി വാങ്ങുകയും ചെയ്യും. ദാറ്റ് മീൻസ് ഇഫ് ദർ ഇസ് എ ബ്രാൻഡ് ലോയൽറ്റി, ലോ ഓഫ് ഡിമാൻഡ് മേ നോട്ട് വർക്ക്. സോ ദീസ് ആർ ദി വേരിയസ് ഏരിയാസ് വിത്തിൻ വിച്ച് ലോ ഓഫ് ഡിമാൻഡ് ഈസ് നോട്ട് അപ്ലിക്കബിൾ. ഗുഡ് നൈറ്റ്.